തൃശ്ശൂരും ഇന്നലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയും അതേപോലെ നാശനഷ്ടങ്ങളും ഉണ്ടായിരുന്നു. ചില ഭാഗത്ത് റോഡുകളുടെ വശങ്ങളിലെ ഭിത്തി ഇടിഞ്ഞ ദൃശ്യങ്ങളൊക്കെ കണ്ടു. ഇന്നെന്താണ് സ്ഥിതി? പി ജി, ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ. പൊതുവേ കനത്ത മഴ തന്നെയായിരുന്നു ഈ പുലർച്ച തുടങ്ങിയ മഴയാണ്. ഇതുവരെ ശമനമില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടകര എൽ പി സ്കൂളിലാണ്. രണ്ട് ക്യാമ്പുകളാണ്, ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ ജില്ലാ ഭരണകൂടം തുറന്നിരിക്കുന്നത്. ഒന്ന് കൊടകര എൽ പി സ്കൂളിൽ, ഇവിടെ ഒരു കുടുംബമാണുള്ളത്. എറിയാട് സൈക്ലോൺ ഷെൽട്ടറിലുമാണ് അവിടെ രണ്ട് കുടുംബമുണ്ട്. കൊടകരയിൽ രണ്ട് വാർഡുകളിലായി 20 വീടുകളിലാണ് വെള്ളം കയറിയത്. നമുക്ക് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ഇവിടെ തന്നെ ഉണ്ട്. സുരസറ, എത്ര നമ്മുടെ ഇപ്പോഴത്തെ ഒരു പൊതു അവസ്ഥ എന്താണ്? ആ വീടുകളിൽ 20 വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടല്ലേ? ഏകദേശം 20 വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ നമുക്ക് വിവരം കിട്ടിയപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അറിയ വിവരം കൊടുത്തിരുന്നു. അപ്പോൾ പലരും ബന്ധുവീടുകളിലേക്ക് പോകാനുള്ളൊരു ഇതാണ്. എങ്കിലും നമ്മളിവിടെ ക്യാമ്പ് കഴിഞ്ഞ തവണ ഒക്ടോബർ മാസം നടന്നിരുന്നൊരു മഴയിൽ നമ്മളിവിടെ ക്യാമ്പ് സബ്ജാക്കിയിരുന്നു. അന്നൊരു 15 കുടുംബങ്ങൾ 52 ആളുകളോടെ ഉണ്ടായിരുന്നു, അന്തേവാസികളുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3-4 ദിവസം നിന്നിരുന്നൊരു ക്യാമ്പായിരുന്നു. അപ്പോൾ നമ്മൾ കാരണം ഇത്ര അത് കണക്കിലെടുത്ത് തന്നെ, നമുക്ക് സൗകര്യം കണക്കിലെടുത്ത് നമ്മൾ കൊടകര എൽ പി സ്കൂളിൽ തന്നെ നമ്മൾ അധികൃതരായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ റൂമുകൾ സജ്ജയാക്കി. അപ്പോൾ ആ കുടുംബങ്ങൾ വരികയാണെങ്കിൽ പാർപ്പിക്കാനുള്ള എല്ലാ സജ്ജീകരണം റെഡിയാക്കി. നിലവിലിപ്പോൾ നമുക്ക് ഒരു കുടുംബമേ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഒരു കുടുംബം വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പുരുഷൻ, സ്ത്രീ, രണ്ട് സ്ത്രീകൾ, ഒരു പിഞ്ചുകുട്ടി, അങ്ങനെ ഒരു കുടുംബം, 4 പേരങ്ങനെ ഒരു കുടുംബമാണ് ഉള്ളത്. അവരെ ഒന്ന് കാണാം. നമുക്ക് റൂമിലേക്ക് ഞാൻ പോവുകയാണ്. ചേച്ചി, എന്താ വലിയ വെള്ളമാണോ? അകത്തൊക്കെ മുട്ടിനൊപ്പം വെള്ളമാണ്. പിന്നെ ഈ കൊച്ചു കുഞ്ഞു കൊണ്ട് ഞാനങ്ങനെ കിടക്കും. ആ വെള്ളക്കെട്ട് എന്തെങ്കിലും മാറ്റിത്തരാൻ ഞങ്ങളോട് കനിവുണ്ടാവണം, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. സൗകര്യമൊക്കെ തൽക്കാലം എല്ലാം ഭക്ഷണം എല്ലാം തരാറുണ്ട്. പിന്നെ എന്നും വെള്ളം വന്നാലും 18 മുതൽ ഞാനെന്നും ഈ എൽ പി സ്കൂൾ മംഗലമാടിയായിട്ടാണ് ജീവിക്കണേ ഈ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട്. അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. ഇത് രണ്ട് സൈഡിൽ നിന്നും വെള്ളം വന്ന് നിറയുന്ന എൻ്റെയാണ് വീട്ടിൽ. നമുക്ക് അല്പസമയത്ത് നമ്മളും ഒരുമിച്ച് വരുന്നുണ്ട് നിങ്ങളുടെ ഇവിടെ വീട്ടിലേക്ക്. ആ വെള്ളക്കെട്ട് മാറ്റി തന്നാലേ ഞങ്ങൾക്ക് വല്ല കാര്യം നടക്കുള്ളൂ. പിന്നെ വീടാണെങ്കിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായി നിൽക്കുന്നുണ്ട് ഈ വെള്ളക്കെട്ട് കാരനെ. അതിനൊക്കെ ഒരു പരിഹാരം കാണണമെന്ന് മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല എനിക്ക്. വിജയതാണ് ഇപ്പോൾ 2018 മുതൽ അനുഭവിക്കുന്നൊരു ദുരിതമാണ്. നമുക്കെന്തായാലും വീട്ടിലേക്ക് നമ്മൾ ഇവരോടൊപ്പം പോകുന്നുണ്ട്. രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നു വീട്ടിൽ സാധനങ്ങളൊക്കെ എടുത്ത് പൊക്കത്തിൽ വെച്ചേക്കാണോ? എങ്ങനെയാണ് അലമാരിയൊക്കെ കട്ടുമാരി? പക്ഷേയാണ് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും മുകളിൽ കയറ്റി വെച്ചേക്കാം. അതെന്നും അങ്ങനെ തന്നെയാണ് പതിവ്. വേറൊരു ടി വി ഒക്കെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്, അരിയൊക്കെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ഇപ്പോഴും മഴ തുടരുന്നുകൊണ്ട് ഇപ്പോൾ ക്യാമ്പിൽ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണം, സുരസാര, ഭക്ഷണം എങ്ങനെയാണ് നമ്മൾ ഇവരൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? നമ്മൾ ബന്ധപ്പെട്ട മെമ്പർ, പഞ്ചായത്ത് മെമ്പറായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കാരണം പിന്നെ അദ്ദേഹം വരുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഒരുക്കി പോയാൽ തന്നെ നമ്മൾ ഭക്ഷണം കൂടുതലാണ് പക്ഷേ നമ്മൾ ചിലപ്പോൾ കിച്ചൺ പരിപാടിയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കുടുംബശ്രീ മുഖേനയോ അല്ലെങ്കിൽ പിന്നെ മറ്റോ കാറ്ററിംഗ് ഇതുവഴിയും നമ്മൾ കഴിഞ്ഞ തവണ കൊടുത്തിരുന്ന പോലെ തന്നെ ഭക്ഷണം കൊടുക്കുന്നതാണ്. ഇവിടെ തന്നെയാണ് താമസം? ഇവിടെ തന്നെയാണ് നമ്മൾ താമസം. ഞാൻ വന്നപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മൾ പറയാതെയാണ് വന്നിരുന്നത്. പെട്ടെന്ന് അദ്ദേഹം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഓടി വരികയായിരുന്നു. നമ്മളിവരോടൊപ്പം പോകുന്നുണ്ട് അവരുടെ വീട്ടിലേക്ക്. അവർ പറയുന്നത് അവിടെ വീടിനുള്ളിൽ വെള്ളം, ഇപ്പം മഴ പെയ്തുകൊണ്ട് കൂടുതൽ വെള്ളം കയറിയിട്ടുണ്ട്, അത് തേവി കളയണമെന്നാണ് പറയുന്നത്. നമ്മളും അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തായാലും ഒരു കുടുംബമാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ പൊതുവായ പ്രശ്നം, ഒരു പള്ളം പോലെ സ്ഥലത്താണ് അവരുടെ വീട്. രണ്ട് ഭാഗത്തു നിന്നും വെള്ളം വന്ന് വീട്ടിൽ ഇറങ്ങുന്നുണ്ട്. അവിടെ നിന്ന് വെള്ളം വാർന്നു പോകാനുള്ള സൗകര്യമില്ല. അതിനൊരു പരിഹാരം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അവരുടെ പ്രതിസന്ധി മാറുകയുള്ളൂ. ചെറിയ കുട്ടികളുമായിട്ടൊക്കെ ഇവിടെ താമസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ഓരോ മഴവെള്ളത്തിലും ഇതാണ് പൊതുവായ അവസ്ഥ. ഇതോടൊപ്പം തന്നെയാണ് പി ജി ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇല്ലീഗൽ ബണ്ട് തകർന്ന സംഭവമുണ്ട്. അടിയന്തരമായി അത് നന്നാക്കാനും അത് കല്ല് കെട്ടി തന്നെ അത് നന്നാക്കണം. കഴിഞ്ഞ മഴക്കാലത്ത് ആ ബണ്ട് തകർന്ന സാഹചര്യത്തിൽ വെറും മണൽച്ചാക്കിട്ടാണ് അത് സൈഡ് ഉറപ്പിച്ചിരുന്നത്. അതാണ് വീണ്ടും ഇടിഞ്ഞു പോയത് ഇരിങ്ങാലക്കുടയിൽ. അത് നന്നാക്കാനുള്ള അടിയന്തര നിർദ്ദേശം മന്ത്രി ആർ ബിന്ദുവിൻ്റെ മണ്ഡലം കൂടിയാണ്. അവരത് നിർദ്ദേശം നൽകുകയും ചെയ്തു. ജില്ലാ കളക്ടർ ഇന്നലെ വൈകുന്നേരത്ത് തന്നെ അവിടെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ജില്ലാ ഭരണകൂടം അടിയന്തര യോഗം ഇന്നലെ വിളിച്ചിരുന്നു. എല്ലാ പ്രത്യേകിച്ച് കൺട്രോൾ റൂം പ്രത്യേകിച്ച് തുറന്നിരുന്നു. ഓരോ താലൂക്കുകളിലും ആവശ്യമായ സാഹചര്യം വേണ്ടി വന്നാൽ എത്രയും വേഗത്തിൽ തന്നെ ഇതുപോലെ ഷെൽട്ടറുകൾ തുറക്കാനുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ജില്ലാ ഭരണകൂടം സജ്ജമായി നിൽക്കുകയാണ് പ്രതിസന്ധികളിൽ നിന്ന് വേഗം ആളുകളെ കരകയറ്റാനുള്ള പ്രവർത്തനങ്ങളുമായി. പി ജി.